സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ ക്ലാസ്സിൽ ശ്വസന വ്യവസ്ഥ അഥവാ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ശ്വസന വ്യവസ്ഥ എന്താണ്? ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്ന അവയവ വ്യവസ്ഥയാണ് എന്ത്? ശ്വാസകോശ വ്യവസ്ഥ എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്ന അവയവ വ്യവസ്ഥയാണ് എന്ത്? ശ്വസന വ്യവസ്ഥ അഥവാ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഈ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ്, ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? ശ്വാസകോശങ്ങൾ. എന്താണ് ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം? ശ്വാസകോശങ്ങൾ അഥവാ ലങ്സ് ആണ് എന്ത്? ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ലങ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്വാസകോശത്തെ കുറിച്ചും ശ്വാസകോശ രോഗങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് പൾമണോളജി. എന്ത്? പൾമണോളജി. ശ്വാസകോശത്തെ കുറിച്ചും ശ്വാസകോശ രോഗങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് എന്ത്? പൾമണോളജി. ഇനി ശ്വാസകോശത്തിന്റെ ഒരു പ്രത്യേകതയാണ് പേശികളില്ലാത്ത അവയവം. പേശികളില്ലാത്ത അവയവത്തിന് ഒരു ഉദാഹരണം ചോദിച്ച ഏതാണ്? ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം. പേശികളില്ലാത്ത അവയവമാണ് ഏത്? ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം. ഇനി ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരമാണ് ഏത്? പ്ലൂറ എന്ന് പറയുന്നത്. ഇനി പ്ലൂറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പ്ലൂറൽ ഫ്ലൂയിഡ് അഥവാ പ്ലൂറ ദ്രവം. എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ് അഥവാ പ്ലൂറ ദ്രവം എന്ന് പറയുന്നത് പ്ലൂറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ്. ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ, ഈ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഔരസാശയം എന്ന് പറഞ്ഞു എന്താണ് ഈ ഔരസാശയം? ശ്വാസകോശവും അതുപോലെ തന്നെ ഹാർട്ടും സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് എന്ത്? ഔരസാശയം എന്ന് പറയുന്നത്. അപ്പോ ഔരസാശയ ഭിത്തിയും ശ്വാസകോശവും തമ്മിലുള്ള ഘർഷണം ഒഴിവാക്കുന്ന ഫ്ലൂയിഡാണ് എന്ത്? പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. അതൊരു ഒരിക്കൽ കൂടെ പറയാം, ശ്വാസകോശം എന്ന് പറയുന്നത് ശ്വാസകോശ വ്യവസ്ഥയുടെ അഥവാ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കേന്ദ്രമാണ്. ശ്വാസകോശത്തെ കുറിച്ചും ശ്വാസകോശ രോഗങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് പൾമണോളജി എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ എന്ന് പറയുന്നത്. പ്ലൂറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പ്ലൂറൽ ഫ്ലൂയിഡ് അഥവാ പ്ലൂറ ദ്രവം എന്ന് പറയുന്നത്. ഈ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈ ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുക എന്നുള്ളത്. ഇനി പേശികളില്ലാത്ത അവയവത്തിന് ഒരു ഉദാഹരണമാണ് എന്ത്? ശ്വാസകോശം. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ശ്വസന വ്യവസ്ഥ അഥവാ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിലെ വായുവിനെ, അന്തരീക്ഷത്തിലെ ഓക്സിജനെ, അന്തരീക്ഷ വായുവിലെ ഓക്സിജനെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ ആദ്യം എവിടെ വരും? എവിടെ എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിന്റെ ഈ പുറം ഭാഗം. അതിന് എന്തോന്ന് പറയുന്നു? നോസ്ട്രൽ എന്ന് പറയുന്നു. മാത്രമല്ല നാസ ദ്വാരം. എന്താണ് നാസ ദ്വാരം? ആദ്യം ഓക്സിജൻ എവിടോട്ട് എത്തുന്നു? നാസ ദ്വാരത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും നാസാഗുഹരം, നാസാഗഹരം, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് നേസൽ ക്യാവിറ്റി. നാസാഗഹരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം ഗ്രസനി അഥവാ ഫാരിങ്സ്, ഫാരിങ്സിലേക്ക് എത്തുന്നു. ഫാരിങ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫാരിങ്സിൽ വെച്ചിട്ടാണ് അന്നനാളവും ശ്വാസനാളവും തമ്മിൽ വേർതിരിയുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷണം പോകുന്ന ആ ഒരു കുഴലും നമ്മുടെ ശ്വാസം പോകുന്ന ഒരു കുഴൽ തമ്മിൽ വേർതിരിയുന്നത് എവിടെ വെച്ചാണ്? ഫാരിങ്സിൽ വെച്ചാണ് അഥവാ ഗ്രസനിയിൽ വെച്ചാണ്. ഇനി ഗ്രസനി എന്തോന്ന് പറയുന്നത്? ഈ ഭക്ഷണം പോകുമ്പോൾ, അതായത് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറാതെ അതിനെ തടയുന്ന ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് എന്തോന്ന്? ക്ലോമപിതാനം.
ക്ലോമ വിധാനം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ശ്വാസം പോകുന്ന ആ കുഴൽ ശ്വാസനാളത്തിന്റെ ഭാഗം അടയുന്നു അങ്ങോട്ട് ഭക്ഷണം കയറി പോകാതെ അതാണ് ഈ ക്ലോമ വിധാനം അഥവാ എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് അടയുന്നു അതാണ് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് സംസാരിച്ച് കഴിയുമ്പോൾ എന്തേ ഈ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട് അതാണ് പറയുന്നത് ഗ്രസനി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ശ്വാസനാളവും അതുപോലെ അന്നനാളവും തമ്മിൽ അന്നനാളവും തമ്മിൽ വേർപിരിയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരും ഈ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ശക്തിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ശ്വസന വ്യവസ്ഥയിലെ ഭാഗമാണ് എന്ത് ശ്വാസനാളം അഥവാ ട്രക്കിയ ശ്വാസനാളം അഥവാ ട്രക്കിയ എന്നാണ് പറയുന്നത് ഈ ഭാഗത്തെ ഇവിടെ നിന്നിട്ടും ശ്വാസനാളത്തിൽ നിന്നും വേർതിരിയുന്ന ഈ ബ്രാഞ്ചസിനെ ഈ ശാഖകളെ പറയുന്ന പേരാണ് ശ്വസനി അഥവാ ബ്രോഞ്ചസ് ഈ രണ്ട് കൊള്ളികളെയും പറയുന്നതാണ് എന്ത് ശ്വസനി അഥവാ ബ്രോഞ്ചസ് എന്ന് ബ്രോഞ്ചസിൽ നിന്നും ബ്രോഞ്ചസിന്റെ ചെറിയ ചെറിയ ശാഖകളാണ് ഈ കാണുന്നത് ബ്രോഞ്ചസിന്റെ ചെറിയ ശാഖകളെ എന്ത് പറയുന്നു ശ്വസനിക അഥവാ ബ്രോഞ്ചിയോൾസ് ശ്വസനിക എന്ന് പറയുന്നു ഈ ശ്വസനിയുടെ ശാഖകളെയാണ് ശ്വസനിക എന്ന് പറയുന്നത് ഇനി ഈ ശ്വസനികയുടെ ശ്വസനികകളുടെ ഈ കാണുന്ന ശ്വസനികകളുടെ അഗ്രത്തിൽ കാണുന്ന ചെറിയ അറകളാണ് വായു അറകൾ ഈ വായു അറകളെ പറയുന്ന പേരാണ് ആൽവിയോൾസ് ആൽവിയോൾസ് എന്ന് പറയുന്നത് ശ്വസനികകളുടെ അഗ്രത്തിൽ കാണുന്ന ചെറിയ വായു അറകളാണ് ആൽവിയോൾസ് എന്ന് പറയുന്നത് ഈ ആൽവിയോൾസിൽ വെച്ചിട്ടാണ് വാതക വിനിമയം നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ് ആൽവിയോൾസിൽ വെച്ചിട്ടാണ് ഉച്ഛ്വാസ വായുവിൽ അതായത് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്നും ഓക്സിജൻ രക്തത്തിലേക്ക് കലരുന്നത് ഈ വായു അറകളിൽ വെച്ചിട്ടാണ് അപ്പോ എന്തോന്ന് ഡിഫ്യൂഷൻ വഴി രക്തത്തിലേക്ക് കലരുന്ന ഈ ഏത് വായുവാണ് ഡിഫ്യൂഷൻ വഴി വായു അറകളിൽ വെച്ച് രക്തത്തിലേക്ക് കലരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓക്സിജൻ ആണ് ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ധർമ്മങ്ങൾ നോക്കാം നാസാദ്വാരത്തിൽ നിന്നും നേസൽ ക്യാവിറ്റിയിലേക്ക് ഓക്സിജൻ എത്തുന്നു ഈ ഓക്സിജന്റെ കൂടെ എന്തെല്ലാം ഉള്ളിൽ കയറാം പൊടിപടലങ്ങൾ കയറാം രോഗാണുക്കൾ ഉള്ളിലേക്ക് പോകാം അപ്പൊ ഈ പൊടിപടലങ്ങളും രോഗാണുക്കളും നാസാഗഹ്വരം അഥവാ നേസൽ ക്യാവിറ്റിയിൽ എത്തുമ്പോൾ അവിടെ ഒരു ശ്ലേഷ്മ മെമ്പ്രെയിൻ ഉണ്ട് ഇവിടെ ഒരു ശ്ലേഷ്മ സ്ഥരമുണ്ട് ഈ ശ്ലേഷ്മ സ്ഥരത്തിൽ ഒരു ശ്ലേഷ്മം ഉത്പാദിപ്പിക്കപ്പെടുന്നു ഈ ശ്ലേഷ്മം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ ശ്ലേഷ്മത്തെയും ഈ പൊടിപടലങ്ങളെയും അതുപോലെ തന്നെ രോഗാണുക്കളെയും അവിടെ നിന്ന് സീലിയകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്തോ സീലിയകള് എങ്ങോട്ട് ഗ്രസനിയിലേക്ക് മാറ്റുന്നു ഈ പൊടിപടലങ്ങളെയും അതുപോലെ തന്നെ രോഗാണുക്കളെ അതിനു മുമ്പ് തന്നെ നാസാഗഹ്വരത്തിൽ വെച്ച് തന്നെ ഈ ശ്ലേഷ്മം ഈ ശ്ലേഷ്മത്തിലുള്ള ലൈസോസൈം എന്ന് പറയുന്ന രാസാഗ്നി ഈ ഉള്ളിലേക്ക് കടക്കുന്ന രോഗാണുക്കളെ കൊന്നു കളയുന്നു ഏത് രാസാഗ്നിയാണ് ലൈസോസൈം 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 എന്ന് പറയുന്നത് എന്താണ് നാസാഗഹ്വരത്തിൽ കാണുന്ന ആ ഒരു ശ്ലേഷ്മ സ്ഥലത്തിലുള്ള ശ്ലേഷ്മത്തിൽ കാണപ്പെടുന്ന ഒരു രാസാഗ്നിയാണ് ലൈസോസൈം എന്ന് പറയുന്നത് ഇത് നാസാഗഹ്വരത്തിലേക്ക് പ്രവേശിക്കുന്ന അഥവാ നേസൽ ക്യാവിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ കൊന്നു കളയുന്നു അഥവാ നശിപ്പിക്കുന്നു എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ലൈസോസൈം നശിപ്പിച്ച രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും ഗ്രസനിയിലേക്ക് മാറ്റുന്നത് എന്താണ് സീലിയകള് ഗ്രസനിയിലേക്ക് മാറ്റുന്നു ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ശ്വാസനാളം എന്ന് പറയുന്നത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ് ശ്വാസനാളം ശ്വാസനാളത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് പോകുന്ന കുഴൽ രണ്ട് വേർതിരിക്കുന്ന കുഴലുകളാണ് എന്ത് ശ്വസനി എന്നറിയപ്പെടുന്നത് അപ്പൊ ശ്വസനിയും ഗ്രസനിയും തമ്മില് മാറിപ്പോകരുത് ഇനി നമുക്ക് പറയാനുള്ളത് ആൽവിയോൾസിനെ കുറിച്ചാണ് ആൽവിയോൾസ് അഥവാ വായു അറകള ശ്വസനികകളുടെ അഗ്രത്തിൽ കാണപ്പെടുന്ന വായു അറകളാണ് എന്ത് ആൽവിയോൾസ് എന്ന് പറയുന്നത് ആൽവിയോളുകൾ എന്ന് പറയുന്നത് ഇതിൽ ഈ ഇവിടെ കാണപ്പെടുന്ന ആൽവിയോളുകൾ അഥവാ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ഒരു രാസ വസ്തുവാണ് എന്ത് ലെസിത്തിൻ
ലെസിതിന്. ലെസിതിൻ എന്ന് പറയുന്ന രാസവസ്തുവാണ് ആൽവിയോൾസ് അഥവാ വായുവറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നത്. ഇനി ഈ ആൽവിയോൾസിൽ കാണപ്പെടുന്ന വായുവറകളിൽ കാണപ്പെടുന്ന ഒരു തരം കോശങ്ങൾ ഈ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ, രോഗാണുക്കളെയും പൊടിപടലങ്ങളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഈ വായുവറകളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് എന്ത്? മാക്രോഫേജുകൾ. മാക്രോഫേജുകൾ എന്ന് പറയുന്ന ഒരു തരം കോശങ്ങൾക്ക്, കോശങ്ങൾ എവിടെയാണുള്ളത്? വായുവറകളാണുള്ളത്. ഇവയ്ക്ക് എന്തിന് കഴിവുണ്ട്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനി അടുത്തത്, ഈ മാക്രോഫേജുകൾക്ക് ഒരു വിശേഷണമുണ്ട്, ശ്വാസകോശത്തിലെ പട്ടാളക്കാർ. ശ്വാസകോശത്തിലെ പട്ടാളക്കാർ, ശ്വാസകോശത്തിലെ പട്ടാളക്കാർ എന്നാണ് മാക്രോഫേജുകൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോ ശ്വസന വ്യവസ്ഥയുടെ പ്രവർത്തനം പഠിച്ചു, അഥവാ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ശ്വാസന വ്യവസ്ഥയ്ക്ക് രണ്ട് വിഭാഗങ്ങൾ, രണ്ട് തരം പ്രവർത്തനങ്ങളാണുള്ളത്, ഉച്ഛ്വാസവും നിശ്വാസവും. ഉച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായു, നിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവാണ്. ഈ ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന രണ്ട് തരം പേശികളാണ് എന്താണ്? ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രോം. ശ്വസനത്തിന് സഹായിക്കുന്ന രണ്ട് പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രോം. ഇതിൽ ഇന്റർകോസ്റ്റൽ പേശിയുടെ പേശി എന്ന് പറയുന്നത് വാരിയെല്ലുകൾക്കിടയിലുള്ള ഒരു പേശിയാണ് ഇന്റർകോസ്റ്റൽ പേശി എന്ന് പറയുന്നത്. ഡയഫ്രോം എന്ന് പറയുന്നത് ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? ഡയഫ്രോം ആണ്. എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? ഡയഫ്രോം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഉദരാശയത്തെയും അതേപോലെ ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശിയാണ് ഏത്? ഡയഫ്രോം എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിനെ പറയുന്നതാണ് എന്ത്? ടൈഡൽ എയർ. ടൈഡൽ എയർ. ടൈഡൽ എയർ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവാണ്. ശരാശരി ടൈഡൽ വോളിയം എന്ന് പറയുന്നത്, അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഉള്ളിൽ ഒരു മിനിറ്റിൽ ഉള്ളിലോട്ട് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശരാശരി വായുവിന്റെ അളവ് എന്ന് പറയുന്നത് 500 മില്ലി ലിറ്റർ. അതായത് ശരാശരി ടൈഡൽ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 500 ml. അടുത്തത്, ശ്വസന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവ് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. സ്പൈറോമീറ്റർ. സ്പൈറോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ശ്വസന സമയത്ത് ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവ് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശിയാണ് ഡയഫ്രം. അതും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ശ്വസിക്കുമ്പോൾ എടുക്കുന്ന വായുവിന്റെ അളവ്, ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവ് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പൈറോമീറ്റർ. ഇനി കുറച്ച് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്തേത് ആസ്ഫിക്സിയ. ആസ്ഫിക്സിയ എന്ന് പറയുന്നത് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥ. ശ്വസിക്കാൻ കഴിയാതെ ശരിയായ അളവിൽ ശ്വാസം ലഭിക്കാത്ത അവസ്ഥയാണ് ആസ്ഫിക്സിയ എന്ന് പറയുന്നത്. അടുത്തൊന്ന് എംഫിസീമ. എംഫിസീമ, ശ്വാസകോശ ക്യാൻസർ. ഇനി അടുത്തത് ആസ്മ. സിലിക്കോസിസ്. സാർസ്. ന്യൂമോണിയ. ഇതൊക്കെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഏതൊക്കെ? ആസ്ഫിക്സിയ, എംഫിസീമ, ശ്വാസകോശ കാൻസർ, ആസ്മ, സിലിക്കോസിസ്, സാർസ്, ന്യൂമോണിയ. സാർസ്
ഏത് അവയവത്തെ ബാധിക്കുന്നതാണെന്ന് പല പ്രാവശ്യം ബിഎസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇത്രയും രോഗങ്ങളാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഇപ്പൊ കൊറോണ രോഗം ഉണ്ടല്ലോ, കൊറോണയും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കൊറോണ കൊറോണ ബാധിക്കുന്നതും ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെയാണ്. ഇനി നമുക്ക് ചില ജീവികളുടെ ശ്വസന അവയവങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ശ്വാസകോശങ്ങൾ കൊണ്ട് ശ്വസിക്കുന്ന ജീവികളാണ് മനുഷ്യൻ, പക്ഷികൾ, സസ്തനികൾ, അതുപോലെ തന്നെ ഉരഗങ്ങൾ എന്നിവ. എന്തുകൊണ്ടാണ് ശ്വാസകോശം കൊണ്ടാണ് ശ്വസിക്കുന്നത്? ഇനി തൊക്ക് കൊണ്ട് ശ്വസിക്കുന്നത് എന്താണ്? മണ്ണിര, മണ്ണിര, അതുപോലെ തന്നെ തവള. തൊക്ക് കൊണ്ട് ശ്വസിക്കുന്ന തവള എന്തെല്ലാം കൊണ്ട് ശ്വസിക്കുന്നു? തൊക്ക്, ശ്വാസകോശം, ശ്ലേഷ്മ സ്തരം, എന്നിവ കൊണ്ട് തവള ശ്വസിക്കുന്നു. ഇനി ട്രക്കിയ എന്ന ശ്വസനാവയവം ഉള്ള ജീവികളാണ് പാറ്റ. പാറ്റയ്ക്ക് എന്താണ് ശ്വസന അവയം? ട്രക്കിയാണ്. അതുപോലെ തന്നെ ഇൻസെക്ട്സ്, ഷഡ്പദങ്ങൾ. ഇനി അടുത്തത് ബുക്ലങ് കൊണ്ട് ശ്വസിക്കുന്നത്. ബുക്ലങ്സ് കൊണ്ട് ശ്വസിക്കുന്നത് എന്താണ്? ചിലന്തി, തേള്. ചിലന്തിയും തേളും എന്തുകൊണ്ടാണ് ശ്വസിക്കുന്നത്? ബുക്ലങ്സ് കൊണ്ടാണ് ശ്വസിക്കുന്നത്. ഇനി മത്സ്യങ്ങൾ എന്തുകൊണ്ടാണ് ശ്വസിക്കുന്നത്? ഗിൽസ് അഥവാ ചെതുമ്പല്, ഇതുകൊണ്ടാണ് ശ്വസിക്കുന്നത്. എന്താണ് മത്സ്യങ്ങള്? അതുപോലെ തന്നെ വാൽമാക്രി, അതുപോലെ ചെമ്മീൻ എന്നിവ ശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ചെതുമ്പല് അഥവാ ചെഗ്ലപ്പൂക്കൾ കൊണ്ട് അഥവാ ഗിൽസ് കൊണ്ടാണ് ശ്വസിക്കുന്നത്. മത്സ്യം, വാൽമാക്രി, ചെമ്മീൻ എന്നിവ. അപ്പൊ ഇത്രയും ഒരിക്കൽ കൂടെ പറയാം. ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നതാണ് മനുഷ്യർ, പക്ഷികൾ, സസ്തനികൾ, ഉരഗങ്ങൾ. തൊക്ക് കൊണ്ട് ശ്വസിക്കുന്നത് മണ്ണിരയാണ്. തവള ശ്വസിക്കുന്നത് തൊക്ക്, ശ്വാസകോശം, അതുപോലെ തന്നെ ശ്ലേഷ്മ സ്തരം എന്നിവ കൊണ്ടാണ്. ട്രക്കിയ ശ്വസനാവയമായിട്ടുള്ള പാറ്റയും അതുപോലെ തന്നെ ഷഡ്പദങ്ങളുമാണ്. ബുക്ലങ്സ് കൊണ്ട് ശ്വസിക്കുന്നത് ചിലന്തിയും തേളുമാണ്. അതുപോലെ ചെകിളപ്പൂക്കൾ കൊണ്ട് ശ്വസിക്കുന്നത് മത്സ്യം, വാൽമാക്രി, ചെമ്മീൻ എന്നിവ. അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ശ്വസന വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.